റോസ്ലിയുടെ കൊലപാതകത്തിന് ശേഷം ഭഗവത് സിംഗ് അന്തർമുഖനായിരുന്നുവെന്ന് നാട്ടുകാർ മാതൃഭൂമി ന്യൂസിനോട്. സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ പരിപാടിയിൽ അടക്കം ഇയാൾ സജീവമായിരുന്നില്ല എന്ന് പ്രദേശവാസി കെ ജി റജി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇലന്തൂരിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഭഗവത് സിംഗിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ അയാളുടെ മതിപ്പായിരുന്നു, അയാൾ ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതായിരുന്നു ആ നാട്ടുകാർക്ക് തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അയാൾക്കുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. കെ ജി റജി പ്രദേശവാസിയാണ്, വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഈ ഭഗവത് സിംഗിനെയും ഭാര്യയും ഒക്കെ തന്നെ അറിയാവുന്നതാണ്. ചേട്ടാ, ഈ വ്യക്തി സാധാരണ ഇന്നലെയൊക്കെ നാട്ടുകാർ പറയുന്നത് ഒരു വലിയ സജീവമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന വ്യക്തിയായിരുന്നു. ചേട്ടൻ്റെ ഒരു അനുഭവം, കുറച്ച് കാലത്തുള്ള അനുഭവത്താണ്. വളരെ സജീവമായിട്ട് പിന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ, ഇടതുപക്ഷത്തിൻ്റെ ആളെന്നുള്ള നിലയിൽ സജീവമായി പിന്നെ പൊതു രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ എനിക്കറിയാം. പിന്നെ ആ കുടുംബമായിട്ട് വളരെ അടുത്ത് ബന്ധം എനിക്കുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് പിന്നെ എലന്തൂർ സ്കൂളിലെ, എലന്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ പിന്നെ എത്തുകയും കാണാനും കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് മറ്റ് നാളുകളിൽ കാണുന്നതിനേക്കാൾ വളരെ അന്തർമുഖനായിട്ടും ക്ഷീണിതനായിട്ടും അവശതനായിട്ടും ഒക്കെ ആണ് അന്നിപ്പോൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അഭിപ്രായപ്പെടുകയും ചെയ്തു, എന്താണ് ഇങ്ങനെ പറ്റിയത്? അപ്പം എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, ഷുഗറിൻ്റെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതായിരിക്കും, അങ്ങനെ സംഭവിച്ചതായിരിക്കും എന്ന് ആണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ സംഭവവുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു പക്ഷേങ്കിൽ ആദ്യത്തെ കൊലപാതകം നടന്നതിന് ശേഷമായിരിക്കണം പുള്ളി അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എട്ടുകതിറ നടന്നത് ഏത് സമയത്താണ്? സെപ്റ്റംബർ മാസത്തിലാണോ? ഓണത്തോടനുബന്ധിച്ചുള്ള മാസങ്ങളിലായിരുന്നു ഇത് നടന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈലയുടെ അയൽവാസിയായിരുന്നല്ലോ, അവർക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ മറ്റു കാര്യങ്ങളോ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? അവരെ സംബന്ധിച്ച് പിന്നെ ആദ്യം ഒരു വിവാഹം കഴിച്ചു, അതിൻ്റെ ആൾ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. എങ്ങനെയാണ് മരിച്ചത്? പിന്നെ വെള്ള പുഴയിൽ കുളിക്കുന്ന സമയത്ത് പുഴയിൽ വീണ് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഈ വിവാഹം പിന്നെ നടക്കുന്നത്. അപ്പോൾ പിന്നീട് അവർ വീട്ടിൽ നിന്ന് നമ്മുടെ സമീപത്തുനിന്ന് പോയതുകൊണ്ട് അവരെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് അറിയത്തില്ല. പിന്നീട് അവർ ഈ ഭാഗത്തോട്ടും ഈ വീടുമായിട്ടും വലിയ സഹകരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ആദ്യത്തെ സംഭവത്തിന് ശേഷം പിന്നീട് ഈ ഭഗവത് സിംഗ് അന്തർമുഖനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ഓർത്തെടുക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.